എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് അതായത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് പല വിദ്യാർത്ഥികളും മെസ്സേജ് ചെയ്യുകയും കമൻറ്റായി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ െ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്ന വിവരം പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടിന് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പ്രവേശനം ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ നടക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വർഷം തന്നെ പ്ലസ് വൺ പ്രവേശനത്തിലെ പല അലോട്ട്മെൻറ്റുകളും പറഞ്ഞിരുന്നതിലും ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇന്ന് രാത്രി തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ജൂലൈ ഏഴിന് ഈയൊരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തു എങ്കിൽ മാത്രമേ നാളെയും മറ്റന്നാളുമായി ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന പ്രവേശനത്തിന് നിങ്ങൾക്ക് ഹാജരാകാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാം ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിച്ചാൽ ും അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാത്രമല്ല പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അത്തരത്തിലുള്ള വീഡിയോകളിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം